ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എൻ്റെ പേര് ശ്രീജിത്ത്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മൾ തൊട്ട് മുന്നേ കണ്ടില്ല ഒരു ക്ലിപ്പ്. അതായത് ഞാൻ കറക്റ്റായിട്ട് ഇങ്ങനെ പിന്നോട്ട് തിരിഞ്ഞ് നിന്നിട്ട് ഇങ്ങനെ ഞാൻ ആ ബോ ഇത് ഒരു ഒരു സാധനം മറ്റേ ആ ബോക്സിൻ്റെ ഉള്ളിലിട്ടില്ലേ, അതേപോലത്തെ ഒരു ട്രിക്ക് എങ്ങനെ നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തെടുക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇത് എനിക്ക് അത്രയൊന്നും ഉന്നയല്ല അറിയാനൊന്നും, പക്ഷെ ഞാനതൊരു ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. അത് ഒരു എഡിറ്റിംഗ് മെത്തേഡിലാണ് ചെയ്യുന്നത്. സോ അതെങ്ങനെ നോക്കാം. ഞാൻ അതിന് ഞാൻ യൂസ് ചെയ്ത കൈൻമാസ്റ്റ് ആപ്ലിക്കേഷനാണ്. സോ ഞാൻ ഈ ട്യൂട്ടോറിയലോ അതാ ചെയ്യാൻ ആ ട്രിക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിക്കുന്നതും ആ ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ്. സോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതുപോലെ നിങ്ങൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡിങ് വരെ കാണുക, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാവുള്ളൂ. കാരണം നമ്മൾ ടൈമിംഗ് മാത്രമാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. ബാക്കിയെല്ലാം വളരെ എളുപ്പമാണ്. കൈൻമാസ്റ്റ് എന്ന ആപ്ലിക്കേഷൻ നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺസിലും iOS ഫോൺസിലും ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണ്. സോ അത് എങ്ങനെ ചെയ്യാൻ നോക്കാം നമുക്ക്. സോ അതിന് മുന്നേ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, എൻ്റെ ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പ്ലസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, അതേപോലെ ലൈക്ക് ചെയ്യണം. അതേപോലെ നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ഷെയർ ചെയ്യുക, ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്യാം. ഫസ്റ്റ് നിങ്ങളിത് ഇതേപോലെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യൂ. ഒരിടത്തിൽ ക്യാമറ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളിങ്ങനെ ഇരുന്നിട്ട് അത് വെറുതെ ജസ്റ്റ് പിന്നോട്ട് എറിയണ പോലൊരു വീഡിയോ എടുക്കുക. എന്നിട്ട് അതേ ഇടത്തിൽ ക്യാമറ ഫിക്സ് ചെയ്തിട്ട് ഇത് രണ്ടാമതൊരു വീഡിയോ എടുക്കുക. അതായത് നിങ്ങൾ ഇരിക്കേണ്ട, ബാക്കിയെല്ലാം അതേപോലെ വെച്ചിട്ട് ആ സാധനം മാത്രം അതിൽ വീഴുന്ന പോലൊരു വീഡിയോ എടുക്കുക. എന്നിട്ട് അത് രണ്ടും സേവ് ചെയ്ത് വയ്ക്കും. സോ ആദ്യം നിങ്ങൾ നമ്മുടെ കൈൻമാസ്റ്റ് എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഞാൻ ആൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്യാത്തത് അത് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ ആൾറെഡി ഒരു പ്രൊജക്റ്റ് ഓപ്പണായി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടത് എന്നിട്ട് നമ്മൾ ഇവിടെ പ്ലസ് ബട്ടൺ ഇല്ലേ, ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പുതിയതായിട്ടൊരു പ്രൊജക്റ്റ് ഓപ്പൺ ആവും. അപ്പോൾ ഞാനിതവിടെ ഇപ്പോൾ ആൾറെഡി ഒരു എഡിറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചൊരു വീഡിയോ ഉണ്ട്, അപ്പോൾ അത് കാണിക്കാം. നമ്മൾ പുതിയതായിട്ട് ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത് ബ്ലാങ്ക് ആയിരിക്കും. എന്നിട്ട് ഫസ്റ്റ് നിങ്ങൾ ബ്ലാങ്ക് ആയിരിക്കും. നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ റൈറ്റ് സൈഡിൽ മീഡിയ ഉണ്ടാവും. ആ മീഡിയയിൽ പോയിട്ട് വീഡിയോസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആദ്യം നമ്മൾ കാണിച്ചില്ല, നമ്മൾ രണ്ട് വീഡിയോസ് സെലക്ട് ചെയ്യണം. ഒന്ന് നമ്മൾ ഇരുന്നിട്ട് എറിയണതും പിന്നെ ആ ബോൾ അത് കറക്റ്റായിട്ട് വീഴണ പോലത്തെ. അപ്പോൾ ഞാൻ ആദ്യം ഞാൻ ഇരിക്കുന്ന വീഡിയോ ഞാൻ ഫസ്റ്റ് ലെയറായിട്ട് ആഡ് ചെയ്തു. എന്നിട്ട് അത് അപ്പോൾ ഇവിടെ ഉണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, അടുത്ത് വേറൊരു ഒരു വീഡിയോയും കൂടി ഇല്ല. അതായത് നമ്മൾ ആ അത് മാത്രം വീഴുന്ന ഒരു ക്ലാസ്സിൽ വീഴുന്ന ഒരു വീഡിയോ അല്ലേ, ആ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ച വീഡിയോ നമ്മൾ ലെയറായിട്ട് ആഡ് ചെയ്യുക. എങ്ങനെ വെച്ചാൽ, നിങ്ങൾ ഫസ്റ്റത്തെ വീഡിയോ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മേലെ ലെയർ എന്ന ഓപ്ഷൻ ആയിരിക്കും. എന്നിട്ട് മീഡിയ പോവുക. എന്നിട്ട് വീഡിയോസ് പോയിട്ട് നിങ്ങൾ രണ്ടാമത്തെ വീഡിയോ ആഡ് ചെയ്യുക. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ വരും. ആദ്യത്തെ വീഡിയോ മേലെ താഴെ, രണ്ടാമത്തെ വീഡിയോ താഴെ വരും. ഇത് രണ്ടാമത്തെ വീഡിയോ എന്താ ചെയ്യുക, സ്പ്ലിറ്റ് സ്ക്രീൻ ഓപ്ഷൻ ഉണ്ടായിരിക്കും. സ്പ്ലിറ്റ് സ്ക്രീനിൽ പോയിട്ട് ഇതാ ഞാനിപ്പോൾ ചൂസ് ചെയ്തിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ ഏറ്റവും ബോട്ടമിൽ ഇത് ഈ ഓപ്ഷൻ ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതൊരു വീഡിയോ ആണ്, ഇത് വേറെ വീഡിയോ ആണ്. അതായത് ഇപ്പോൾ നോക്കൂ, ഇതുണ്ടോ, ഇതിങ്ങനെ ചെയ്യും. ഇത് വേറെ വേറെ വീഡിയോസാണ്. ഞാനെന്ന് വെച്ചാൽ ഈ രണ്ട് വീഡിയോയോട് ഒരുമിച്ച് സ്പ്ലിറ്റായിട്ട് വെച്ചിരിക്കുക. ഇപ്പോൾ എന്താ നടക്കുന്നത് വെച്ചാൽ, അത് കറക്റ്റായിട്ട് ഈ പൊസിഷനിൽ വെച്ചു. എന്നിട്ട് മെയിനായിട്ട് വേണ്ട വെച്ചാൽ, ഇതിൽ ഈ ബോൾ ഇതിൻ്റെ ഉള്ളിൽ ഗ്ലാസിൻ്റെ ഉള്ളിൽ ബോൾ വീഴുന്നത് കറക്റ്റായിട്ട് നമ്മൾ എറിയുന്ന ടൈമിങ്ങിനായിട്ട് മാച്ച് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതപ്പോൾ ഇവിടെ കാണാം, ഞാൻ എറിഞ്ഞു, ഇവിടെ എറിഞ്ഞു, എറിയണ ആ ടൈമിൽ കുറച്ച് ഒരു സെക്കൻഡിൽ ഞാനിതവിടെ വീഴുന്ന പോലെ കാണും. അപ്പോൾ അത് രണ്ടുമായിട്ട് കറക്റ്റായിട്ട് ടൈം സെറ്റ് ചെയ്ത് വെച്ചാൽ ഇത് ഈസി ആയിട്ട് ഈ ട്രിക്ക് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ നോക്കൂ, ഇത്രേ ഉള്ളൂ. സോ ഇത് ട്രൈ ചെയ്ത് നോക്കൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം, ഞാൻ അതിന് ഹെൽപ്പ് ചെയ്യാം. പ്ലസ് അതെങ്ങനെ ഷെയർ ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡ് മേലെ ഇതുണ്ടായിരിക്കും, ഷെയറിന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചൂസ് ചെയ്യുക ഏത് ക്വാളിറ്റിയാണ് വേണ്ടത് വെച്ചാൽ. അപ്പോൾ നിങ്ങളത് ചൂസ് ചെയ്തിട്ട് എക്സ്പോർട്ട് എന്ന് കൊടുക്കുക. അപ്പോൾ അത് കൊടുക്കുമ്പോൾ ആ പ്രൊജക്റ്റ് ഇതാവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ റൈറ്റ് സൈഡിൽ ഈ ഓപ്ഷൻ ഉണ്ട്, ഈ ഷെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സേവ് ആവും. അതേപോലെ ഈ പ്ലേ ബട്ടൺ പ്ലേ ചെയ്താൽ നിങ്ങളിപ്പോൾ ചെയ്തത് നിങ്ങൾക്ക് കാണും ചെയ്യാം. ഓക്കെ, സോ ഇതാണ് നിങ്ങൾ എൻ്റെ ചെയ്യേണ്ടത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പ്ലസ് ആ ബെൽ ഐക്കണും പ്രസ് ചെയ്യൂ. സോ ഞാൻ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉടനെ കിട്ടുന്നതാണോ?